സംസ്ഥാനത്ത് 15 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവരുടെ കോവിഡ് വാക്സിനേഷൻ നാളെ ആരംഭിക്കും. കുട്ടികളുടെ വാക്സിനേഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. തൃശൂർ ജില്ലയിലേക്ക് എത്തുക 42,000 ഡോസ് വാക്സിൻ. സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീഴാറായതുമൂലം അങ്കണവാടിയിലേക്കുള്ള കുരുന്നുകളുടെ യാത്ര അപകടകരം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഗുരുപ്രസാദം അങ്കണവാടിയിലേക്കുള്ള വഴിയിലെ മതിലാണ് ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ ഉള്ളത്. സംസ്ഥാനത്ത് 2,802 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 50,180 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 12 മരണം സ്ഥിരീകരിച്ചു. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 15 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവരുടെ കോവിഡ് വാക്സിനേഷൻ നാളെ ആരംഭിക്കും. കുട്ടികളുടെ വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. വാക്സിനേഷൻ കേന്ദ്രത്തിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യുന്നതിനും തടസ്സമില്ല. ജനുവരി 10 വരെ ബുധനാഴ്ച ഒഴികെ ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും ജനറൽ, ജില്ലാ, താലൂക്ക് ആശുപത്രികളിലും CHC കളിലും കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ഉണ്ടായിരിക്കും. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ബുധനാഴ്ച ഒഴികെ ഞായറാഴ്ച ഉൾപ്പെടെ 4 ദിവസങ്ങളിൽ കുട്ടികളുടെ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. വാക്സിൻ്റെ ലഭ്യതയനുസരിച്ച് 15 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ എത്രയും വേഗം പൂർത്തിയാക്കാനാണ് സർക്കാർ നീക്കം. കുട്ടികളുടെ പ്രത്യേക വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ കോവാക്സിൻ മാത്രമായിരിക്കും വിതരണം ചെയ്യുക. കുട്ടികളുടെ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനായി പിങ്ക് നിറത്തിലുള്ള ബോർഡ് സ്ഥാപിക്കുന്നതാണ്. വാക്സിനേഷൻ അർഹരായ 15നും 18നും ഇടയിലുള്ള 15 ലക്ഷത്തോളം കൗമാരക്കാർ സംസ്ഥാനത്തുണ്ട്. കൗമാരക്കാർക്ക് കോവിഡ് വാക്സിൻ 4 ആഴ്ചയുടെ വേളയിൽ 2 ഡോസ് നൽകുമെന്ന് കോവിഡ് ടാസ്ക് ഫോഴ്സ് തലവൻ ഡോക്ടർ NK അറോറ പറഞ്ഞിരുന്നു. പ്രായപൂർത്തിയായവരെ പോലെ സഞ്ചരിക്കുന്നവരാണ് 15 വയസ്സ് മുതൽ ഉള്ളവരെന്ന് ഡോക്ടർ അറോറ പറഞ്ഞു. സ്കൂൾ അധികൃതരുടെയും രക്ഷിതാക്കളുടെയും സഹകരണവും വാക്സിനേഷനായി ആരോഗ്യവകുപ്പ് പ്രയോജനപ്പെടുത്തും. മാളവശൻ, എറണാകുളം. തൃശൂർ ജില്ലയിൽ കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിൻ ഈ ആഴ്ച തന്നെ പൂർത്തീകരിക്കാൻ തയ്യാറെടുപ്പ്. ജില്ലയിലേക്ക് 42,000 ഡോസ് വാക്സിനാണ് എത്തുക. വാക്സിൻ രജിസ്ട്രേഷൻ ശനിയാഴ്ച ആരംഭിച്ചിരുന്നു. രജിസ്റ്റർ ചെയ്തവർക്ക് കോവിൻ സൈറ്റിൽ കയറി സ്ഥലവും സമയവും ബുക്ക് ചെയ്യാം. 1.5 ലക്ഷത്തോളം കുട്ടികൾക്കാണ് തൃശൂർ ജില്ലയിൽ വാക്സിൻ നൽകാനുള്ളത്. തുടർച്ചയായി 4 ദിവസം ശ്രമിച്ചാൽ ഇത്രയും പേർക്ക് വാക്സിൻ നൽകാൻ കഴിയുമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. എന്നാൽ അതിനാവശ്യമായ വാക്സിൻ ലഭ്യമാകണം. കുത്തിവയ്പ്പെടുക്കാൻ തയ്യാറായി കുട്ടികളും എത്തണം. തിങ്കളാഴ്ച മുതലാണ് വാക്സിൻ്റെ വിതരണം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആഴ്ച കുട്ടികൾക്കുള്ള വാക്സിൻ വിതരണത്തിന് മാത്രമാണ് മുൻഗണന നൽകുക. നിലവിൽ കോവാക്സിനാണ് കുട്ടികൾക്ക് നൽകാൻ അനുമതിയുള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കോവാക്സിൻ മാത്രമേ വിതരണം ചെയ്യൂ. 15 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്കാണ് വാക്സിൻ നൽകുന്നത്. 2007ലോ അതിനു മുമ്പോ ജനിച്ചവർക്കാണ് വാക്സിൻ സ്വീകരിക്കാനാകുക. തൃശൂർ ജില്ലയിൽ ആവശ്യമുള്ളതിൻ്റെ 1/3 ഡോസ് വാക്സിനാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച വാക്സിൻ ലഭ്യതയ്ക്കനുസരിച്ചായിരിക്കും നൽകുക. സ്ലോട്ട് ബുക്ക് ചെയ്തെത്തുന്നവർക്ക് മാത്രമേ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും വാക്സിൻ വിതരണം ചെയ്യുകയുള്ളൂ. മാളവിഷൻ, തൃശൂർ. സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീഴാറായതുമൂലം അങ്കണവാടിയിലേക്കുള്ള കുരുന്നുകളുടെ യാത്ര അപകടകരം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 42-ാം വാർഡ് 121-ാം നമ്പർ ഗുരുപ്രസാദം അങ്കണവാടിയിലേക്കുള്ള വഴിയിലെ സ്വകാര്യ വ്യക്തിയുടെ മതിലാണ് ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലുള്ളത്. ഇതോടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതുവഴിയിലൂടെയുള്ള യാത്ര ഭീഷണിയാവുകയാണ്. ഏത് സമയവും മതിൽ നിലംപതിക്കുമെന്ന അവസ്ഥയുണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ലെന്നാണ് ആരോപണം. അങ്കണവാടിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇതുവരെയും ഒരുക്കിത്തരാൻ ഭരണകൂടം തയ്യാറാകുന്നില്ലെന്നും കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുൻ കൗൺസിലർമാർ പറയുന്നു. നിരവധി പരാതികൾ പറഞ്ഞിട്ടും നഗരസഭാധികാരികൾ ശ്രദ്ധ കൊടുക്കാതെ മുന്നോട്ട് പോവുകയാണ്. അപകടം ഉണ്ടായതിനു ശേഷം മാത്രമേ നഗരസഭയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാവുകയുള്ളൂ എന്ന ധാർഷ്ട്യമാണ് ഇതിനു പിന്നിലുള്ളതെന്ന് നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് TS സജീവനും വാർഡ് കൌൺസിലർ പരമേശ്വരൻ കുട്ടിയും ആരോപിച്ചു. ഇത് നമ്മള് ഇതിനു മുന്നത്തെ കൌൺസിലുള്ളപ്പോ തന്നെ പല പ്രാവശ്യം ഇത് നമ്മൾ ഉന്നയിക്കുകയും കൌൺസിലിൽ വരെയും ചർച്ച ചെയ്തിട്ടും ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ഒപ്പം തന്നെ ഈ ഓണറുടെ ഭാഗത്തുനിന്ന് വളരെ ധാർഷ്ട്യമായിട്ടാണ്.
ഈ കഴിഞ്ഞ ദിവസം റിയാഡ് മേഖലയില് ഒരു അംഗനവാടിയുടെ മതിൽ ഇടിഞ്ഞു വീണിട്ട് ഒരു കുട്ടിക്ക് അപകടം പറ്റി. ഈ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഞാനിപ്പോ വീണ്ടും ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരുന്നത്. എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കുന്നതിന് മുമ്പ് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് വേണ്ടത്. ഇത് തന്നെയാണ് അംഗനവാടിയുടെ ചുറ്റുമതിൽ വരെയും വിണ്ടു നിൽക്കുന്ന അവസ്ഥയാണ്. മാത്രമല്ല, അംഗനവാടിയിൽ ചോർന്നൊലിക്കുന്ന ഒരു സംവിധാനമുണ്ട്. വേണ്ട സൗകര്യം തീരെ ഇല്ലാത്ത ഒരു അംഗനവാടി എന്ന് വെച്ചാൽ കൂടുതൽ നഗരസഭയിൽ 42 വാർഡിലെ അംഗനവാടിയാണ്. അതിനുവേണ്ടി എന്തായാലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉടൻ നടപടി ഉണ്ടാവണമെന്ന് മാത്രം പറയാണ്. അല്ലെങ്കിൽ അതിശക്തമായ സമരം തന്നെ ആയിട്ട് മുന്നോട്ട് വരും എന്നുള്ള കൂടി ഒരു സൂചന നൽകുകയാണ്. മളാവിഷൻ, കൊടുങ്ങല്ലൂർ. സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പൊന്നിൽ തിളങ്ങി അതിഥി. സംസ്ഥാന കരാട്ടെ അസോസിയേഷൻ തൃശൂർ വി കെ എൻ മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ December 28-29 തീയതികളിൽ നടത്തിയ മത്സരത്തിലാണ് അതിഥിക്ക് ഈ സുവർണ നേട്ടം ലഭിച്ചത്. സബ് ജൂനിയർ വിഭാഗത്തിലുള്ള കുമിറ്റെ മത്സരത്തിലാണ് നെല്ലായി പന്തലൂർ സ്വദേശിയായ വെക്കത്തുകാട്ടിൽ അതിഥി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. കൊടകര ഡോൺ ബോസ്കോ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അതിഥി എന്ന ഈ മിടുക്കി ഇതിനു മുമ്പും കരാട്ടയുടെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. കരാട്ടെ പരിശീലനത്തിൽ അതിഥിക്കൊപ്പം ജ്യേഷ്ഠ സഹോദരിയായ ആദിത്യയും കൂടെയുണ്ട്. ചാലക്കുടിയിലെ അലൻ തിലക് കരാട്ടെ പരിശീലന കേന്ദ്രത്തിലെ പരിശീലകനായ ഉണ്ണികൃഷ്ണന്റെ കീഴിൽ 4 വർഷത്തോളമായി പരിശീലനം നടത്തുന്ന ഇവർ ബ്ലാക്ക് ബെൽറ്റിന് ഉടമകൾ കൂടിയാണ്. കരാട്ടെ പരിശീലനത്തിനോടൊപ്പം സ്വന്തം വീടിന് സമീപത്തുള്ള 20 കുട്ടികൾക്കും ഇവർ പരിശീലനം നൽകുന്നുണ്ട്. ഇവരുടെ കീഴിൽ പരിശീലനം നേടിയ ഒരു കുട്ടിക്ക് ഇതേ ടൂർണമെൻറ്റിൽ സംസ്ഥാനതല മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയതും അഭിമാനകരമായ നേട്ടമാണ്. കരാട്ടയെ കൂടാതെ ആയോധനകലയായ കളരിയിലും മികവ് തെളിയിച്ചിട്ടുള്ള ഈ സഹോദരങ്ങൾ വീടിൻ്റെ മാത്രമല്ല നാടിനെയും കൺമണികളായും മാറിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന സൂരജാണ് അച്ഛൻ, സോണിയ അമ്മയും. ന്യൂസ് ബ്യൂറോ, കൊടകര. കേരള കരാട്ടെ അസോസിയേഷൻ നടത്തിയ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലാണ് ഞാൻ മത്സരിച്ചത്. സബ് ജൂനിയർ കാറ്റഗറിയിലാണ് ഞാൻ മത്സരിച്ചിരുന്നത്. ഒരു 20 പിള്ളേരുണ്ടായി. അതിലാണ് എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടിയിട്ട് ദേശീയ തലത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയത്. സംസ്ഥാനത്ത് 2,802 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 50,180 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 12 മരണം സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 48 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,595 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 130 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്തിന്ന് 2,802 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 472, എറണാകുളം 434, തൃശ്ശൂർ 342, കോഴിക്കോട് 338, കോട്ടയം 182, കൊല്ലം 172, കണ്ണൂർ 158, മലപ്പുറം 138, ആലപ്പുഴ 134, പത്തനംതിട്ട 120, ഇടുക്കി 99, പാലക്കാട് 91, വയനാട് 80, കാസർഗോഡ് 42 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 50,180 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 12 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. കൂടാതെ മുൻപുണ്ടായ 66 മരണങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 48,113. ന്യൂസ് ഡെസ്ക്, മാളാവിഷ. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 27,553 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 284 മരണവും റിപ്പോർട്ട് ചെയ്തു. ഒമിക്രോൺ കേസുകളുടെ എണ്ണം 1,500 കടന്നു. ഇതുവരെ സ്ഥിരീകരിച്ചത് 1,525 പേർക്കാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചത് മഹാരാഷ്ട്രയിലാണ്. 460 പേർക്കാണ് മഹാരാഷ്ട്രയിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണവും കുതിച്ചുയരുകയാണ്. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 9,170 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ഡൽഹിയിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ 51% വർദ്ധനവുണ്ടായി. ഒരാഴ്ചക്കിടെ 4 ഇരട്ടി വർധനയാണ് രാജ്യത്തെ പ്രതിദിന കേസിലുണ്ടായത്. കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ പശ്ചിമബംഗാൾ, ഹരിയാന, തെലങ്കാന സംസ്ഥാനങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ബംഗാളിൽ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായി. 4,512 പേർക്ക് സംസ്ഥാനത്ത് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഡൽഹിയിൽ 24 മണിക്കൂറിനിടെ 2,716 കേസുകളാണ് സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.